ഹായ്, ഇന്ന് മുതൽ നമ്മൾ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സെറിസിലെ പുതിയൊരു ഭാഗം, പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഹോട്ട് എയർ ഗൺ, അതുപോലെ സോൾഡറിംഗ് ഗൺ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റി പലരും കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഹോട്ട് എയർ എങ്ങനെ ഉപയോഗിക്കുക, അതിനെ എത്ര ഹീറ്റിൽ ഉപയോഗിക്കണം, ഓരോ കമ്പോണൻസിനും പ്രത്യേക ഹീറ്റ് ഉണ്ടോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനും ആദ്യം കരുതിയിട്ടില്ല ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇതൊക്കെ നോർമലി ചെയ്ത് പോകണം, പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലരും ഇത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാര്യമുണ്ടെന്നും വീഡിയോ ചെയ്യണമെന്നൊക്കെ. പലരും പല കാര്യം ചോദിച്ചിട്ട് ഹോട്ടൽ ഗൺ എങ്ങനെ വാങ്ങിക്കണം, ഹോട്ടൽ ഗൺ എവിടുന്ന് വാങ്ങിക്കണം, ഏത് രീതിയിലുള്ള ഹോട്ടൽ ഗൺ വാങ്ങിക്കണം, ഹോട്ടൽ ഗൺ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ. അപ്പോൾ ഈ ഹോട്ടൽ ഗൺ വാങ്ങിക്കുന്ന കാര്യം പറയാനാണെങ്കിൽ അതെന്തായാലും ഇപ്പോൾ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ ഗൺ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ ഒരു കയ്യിലൊരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഹോട്ടൽ ഗണ്ണിൻ്റെ ശരിക്കുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഏതൊരു ഹോട്ടൽ ഗണ്ണാണെങ്കിലും അത് ഇപ്പോൾ ഒരു പുതിയ ഹോട്ടൽ ഗണ്ണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങി വരാൻ കുറച്ച് സമയം പിടിക്കും. എല്ലാത്തിൻ്റെയും ഹീറ്റൊന്നും കറക്റ്റ് ആയിരിക്കണം എന്നില്ല, ഹീറ്റൊക്കെ വ്യത്യാസം. അതേപോലെ എയർ, എല്ലാ കമ്പോണൻസിനും ഒരേ എയറിലായിരിക്കില്ല നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കമ്പോണൻസും ഒരേ ഹീറ്റിലായിരിക്കില്ല നമ്മൾ റിമൂവ് ചെയ്യുന്നത്. എന്നാൽ ഇതെല്ലാത്തിനും ഓരോന്നിനും നമുക്ക് ഹീറ്റ് ചേഞ്ച് ചെയ്യാനും അതേപോലെ എയർ ചേഞ്ച് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഐഡിയ ആണത് എല്ലാ ഓരോ കമ്പോണൻസ് ഇത്ര ഹീറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര ടൈം വേണം, ആ ടൈമിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത് പിടിക്കുന്ന ഗ്യാപ്പിൽ ഹോട്ടൽ കണ്ട നോസിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്പേസ് ഉണ്ടാവില്ല, അതാണ് അതിൻ്റെ ഒരു ശരിക്ക്. അതുപോലെ ഈ ടൈമിങ്ങും ആണത് ശരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹോട്ടൽ ഗണ്ട് മാത്രമല്ല, ഹോട്ടൽ ഗണ്ട് കൂടെ സോൾഡറിംഗ് ആൻഡ് ട്യൂസർ ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാ വർക്കും ഹോട്ടൽ ഗണ്ട് സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ ഹോട്ടൽ ഗണ്ട് ഉപയോഗിക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ ഹോട്ടൽ ഗണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ 100% നമ്മൾ സോൾഡറിംഗ് ഗണ്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആണ്. ഏതായാലും ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഡൗട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ ഹോട്ടൽ ഗണ്ട് കൊണ്ട് ഉണ്ടാകുന്ന ചെറിയൊരു മിസ്റ്റേക്ക്, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ നമ്മൾ പഠിക്കുമ്പോൾ ലാപ്ടോപ്പ് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മളെ കയ്യിലുണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്ക് ഒരുപാട് നഷ്ടം വരുത്തും. ഹോട്ടൽ ഗണ്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതായത് നമ്മൾ കയ്യിൽ നിന്ന് പറ്റുന്ന ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് നഷ്ടങ്ങൾ. അപ്പോൾ എല്ലാ കാര്യം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരുപാട് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ വേറെ ആരും കയ്യിൽ നിന്ന് സംഭവിച്ചിട്ട് ഞാൻ കണ്ട മിസ്റ്റേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം, ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എവിടെയൊക്കെ ഹോട്ടൽ ഗണ്ട് ഉപയോഗിക്കണം, എവിടെയൊക്കെ സോൾട്ടിംഗ് ഗണ്ട് ഉപയോഗിക്കണം, അഥവാ ഇനി ഹോട്ടൽ ഗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹോട്ടൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ. ഇപ്പോൾ നമ്മൾ സോൾഡറിംഗ് ഗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോൾഡറിംഗ് ഗണ്ട് എങ്ങനെ ഉപയോഗിക്കണം, ഏത് ഫ്ലെക്സ് ഉപയോഗിക്കണം, ഏത് സോൾഡർ ഉപയോഗിക്കണം, ഇതൊക്കെ ഇതിലൊരു ബാധക കേട്ടോ. കാരണം ഒരു നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് യൂസ് സർവീസിന് വന്നു, സർവീസിന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പക്ഷേ ഒരു ഹീറ്റ് ഓവറായിട്ട് ഒരു ഐസി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, ഐസിയുടെ ആ ഒരു ഫ്രെയിം ബോഡി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കയ്യിൽ കൊണ്ടുവരാൻ ഓൾറെഡി ഡാമേജ് ആയ ഒരു ബോഡിയാണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് അപ്പോൾ തന്നെ പറയും ഇത് മുമ്പ് ആരുടെ കയ്യിലോ കൊടുത്തിട്ടുണ്ട്, അവർ ഐസിയൊക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഒരു പക്ഷേ ആ മുമ്പ് കൊടുത്ത ഷോപ്പിൽ പോയി കച്ചറ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ഷോപ്പിലേക്ക് കൊടുക്കില്ല, ആ ഷോപ്പിനെ പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് റിട്ടേൺ പോകുന്ന സിസ്റ്റം ഒരു കാരണവശാലും ഇതേപോലുള്ള മിസ്റ്റേക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ കാണിക്കുക ഇതേപോലെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ചില ഒരു ഐസിയുടെ കാര്യം. അതായത് ഒരു പക്ഷേ ഹീറ്റ് ചെയ്തപ്പോൾ അറിയാതെ പറ്റിയ മിസ്റ്റേക്കാണ്. ഒരുപാട് മിസ്റ്റേക്ക് പറ്റിട്ടോ നമുക്ക്, ഹോട്ടൽ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഐസി റിമൂവ് ചെയ്യണം, പവർ ജാക്ക് റിമൂവ് ചെയ്യണം, USB റിമൂവ് ചെയ്യണം, കീബോർഡ് കണ്ട്രോൾ റിമൂവ് ചെയ്യണം, ഹാർഡ് ഡിസ്ക് കണ്ട്രോൾ റിമൂവ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും ഡിഫറൻറ്റാണ് ഈ സ്പീഡും, അല്ല സോറി, എയറും സ്പീഡും അതുപോലെ ഡിസ്റ്റൻസൊക്കെ ഒരുപാട് ഡിഫറൻറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഐഡിയ ഉപയോഗിച്ച് വേണം വരാൻ. എങ്കിലും എൻ്റേതായ രീതിയിൽ കുറച്ച് ഐഡിയകൾ പറഞ്ഞു. ഞാനിപ്പോൾ വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ഡെല്ല് ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇവിടെ നോർമലായിട്ട് ഇതിന് ഒരുപാട് സൗണ്ട് കംപ്ലൈൻറ്റ് വരുന്ന വരുന്നത് ഈ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിച്ചിട്ട്. ഈ ഹെഡ്ഫോൺ ജാക്ക് ഡാമേജ് ആയിട്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ഈ ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിക്കുന്ന ഈ ഹെഡ്ഫോൺ ജാക്ക് നേരെ താഴെയാണ് ഇവിടെ കാർ റീഡർ. എന്നാൽ ഈ ഹെഡ്ഫോൺ ജാക്കിന് തന്നെ അടിയിലും പിന്നെ സോൾഡർ ഉണ്ട്. അതേപോലെ മേലെ ടോപ്പ് ലെയറിലും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, SMD ടൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ അത്രക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യം, ഈ LCD കണ്ട്രോൾ, USB, പവർ ജാക്ക്, അതുപോലെ ഓരോ ടൈപ്പ് SMD, അതുപോലെ റെസിസ്റ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് സോറി എയർ വളരെ കൺട്രോൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഫ്ലെക്സ് ഉപയോഗിക്കാം, എല്ലായിടത്തും ഫ്ലെക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബോർഡ് വൃത്തിയിടും.
ഒരു ലാപ്ടോപ്പിൽ ആരെങ്കിലും ഫ്ലെക്സ് ഇട്ട് കംപ്ലീറ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആകെ ബോർഡ് ആകെ വൃത്തിയിടും. സ്വാഭാവികമായിട്ടും വേറൊരു ഷോപ്പ് കേൾക്കുമ്പോൾ അവർ പറയും ഇതാകെ വൃത്തിയിടാക്കിയിട്ടുണ്ട്, ഇത് അറിയാത്ത ആരോ ചെയ്താന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുക, മാക്സിമം നമ്മൾ വൃത്തി വേണം ചെയ്യാൻ. ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ലുക്കിൽ വന്നില്ലെങ്കിൽ പോലും മാക്സിമം നമ്മൾ കൊണ്ടാവുന്ന വിധം നമ്മൾ വൃത്തിയായി ചെയ്യണം. അതുപോലെ തന്നെ ചെറിയ മിസ്റ്റേക്ക്, ഒരു ഈ ഡെല്ലി തോഷിബയിലെ ഒരു L635 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്, അതിൻ്റെ ഒക്കെ ഹാർഡ് ഡിസ്കിൻ്റെ സ്ക്രൂ ഉണ്ട്, ഒരു സൈഡിലിടുന്ന ഹാർഡ് ഡിസ്കിൻ്റെ ചെറിയ സ്ക്രൂ ആണ്, വളരെ ചെറിയ സ്ക്രൂ ആണ്. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഹാർഡ് സിസ്റ്റം ചെയ്തു ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്രൂ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, ആ ഒരു പോയിന്റിലിടുന്ന സ്ക്രൂ ഒരു പൊടി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്നത് ചിപ്സെറ്റിൻ്റെ തൊട്ടടുത്തേക്കാണ്. ചിപ്സെറ്റിൻ്റെ തൊട്ടടുത്ത് നാല് ചിപ്സെറ്റിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ട്രാക്ക് അടുത്തടുത്തായിരിക്കും പോകുന്നത്, വളരെ വളരെ ചെറിയ ട്രാക്കായിരിക്കും, അടുത്തടുത്ത് ഒരുപാട് ട്രാക്ക് ഉണ്ടാവും. ഡയറക്റ്റ് ഇത് പോകുന്നത് ഈ ട്രാക്കിലേക്കാണ്, ആ ട്രാക്ക് ഷോർട്ടാവും, നാലോ അഞ്ചോ ട്രാക്ക് ഒരുമിച്ച് ഷോർട്ടാവും. ഒരു പക്ഷേ ബോർഡ് ഡെഡ് ആകാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റം എന്താ നോ ഡിസ്പ്ലേ ആയിരിക്കും, 100% സിസ്റ്റം നോ ഡിസ്പ്ലേ, ഡിസ്പ്ലേ വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക്, മാക്സിമം നമ്മൾ റെഡിയാക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ സംഭവിച്ച ആരുടെയും കയ്യിൽ നിന്ന് പോയ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ മാക്സിമം ടൈം എടുത്താണെങ്കിൽ നമ്മൾ റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതേപോലെ തോഷിബയിൽ പുതിയ വരുന്നതിൽ മാക്ക് കീബോർഡ് ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല മാക്കിൽ ബാക്ക് സൈഡിൽ വരുന്ന ബയോസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് ഓട്ടോ എടുക്കുന്ന ഉപയോഗിക്കുമ്പോൾ അതിന് താഴെ ട്രാക്ക് പാഡിൻ്റെ കേബിൾ ഉണ്ടാകും, അതുപോലെ മൗസ് പാഡിൻ്റെ കേബിൾ ഉണ്ടാകും, ഇത് കംപ്ലൈൻറ്റും. അതുപോലെ തന്നെ ഈ മാക്ക്ബുക്ക് പ്രോയിലൊക്കെ ഈ സൈഡിലായിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ വാട്ടർ ഡാമേജ് വരില്ല, വാട്ടർ ഡാമേജ് അങ്ങനെയൊക്കെ വരില്ല, ഇത് പവർ ഏസി ഒക്കെ വരുന്നത്. ആ സമയത്ത് നമ്മളവിടെ മദർ ബോർഡ് വെച്ച് തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ LCDയുടെ കവറിലാണ് മിസ്റ്റേക്ക് വരില്ല, കവർ ശരിക്കും ഹീറ്റായിട്ട് ഉരുകി പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ എൻ്റെ കയ്യിൽ സംഭവിച്ചതും എനിക്കറിയാവുന്ന ഒരുപാട് മിസ്റ്റേക്കുകളും അതൊക്കെ നിങ്ങൾക്ക് ഏതായാലും പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കമ്പോണൻസിലും ഹോട്ട് എയർഗൺ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടോ, ഹോട്ട് എയർഗണ്, സോൾഡറിംഗ് ആൻഡ് ട്യൂസർ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓരോ വീഡിയോ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാം, ഓരോ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. ഈ ഒരു ലാപ്ടോപ്പാണ്, ഈ ലാപ്ടോപ്പിൽ പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ആ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരോ ചെയ്തപ്പോൾ ഹീറ്റായി പോയതാണ്. എന്തായാലും ഞാൻ ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഹോട്ട് എയർ ഗണ്ണ, സോൾഡറിംഗ് ഗണ്ണ, ട്യൂസർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നതാണ്, എല്ലാ ഭാഗവും. USB ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നും, USB എങ്ങനെ ചേഞ്ച് ചെയ്യുക, USB ചേഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത്, വേറെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പറയാം മോശം പറയാത്ത കൊലത്തെ രീതിയിൽ ചെയ്യുക എന്ന്. അതേപോലെ പവർ ജാക്ക്, എല്ലാ പവർ ജാക്കിലും ഹോട്ടർ ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല, ചില പവർ ജാക്കിൽ ഹോട്ടർ ഗണ്ണ് ഉപയോഗിക്കേണ്ടി വരും, ചില ഹോട്ടൽ പവർ ജാക്കിൽ സോൾട്ടിങ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ പല ഐസിലും ഹീറ്റ് മോസ്ഫെറ്റാണ് തന്നെ, പല ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്, നോർമൽ നമ്മൾ കാണുന്ന മോസ്ഫെറ്റ് ഉണ്ട്, അത് കൂടാതെ മെറ്റൽ ബോഡിയിലെ മോസ്ഫെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള വേറെ ടൈപ്പ് ത്രീ പിൻ ട്രാൻസ്മിറ്റർ പോലത്തെ വരുന്ന, പവർ ട്രാൻസ്മിറ്റർ പോലെ വരുന്ന ഒരു മോസ്ഫെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യാസമാണ്, ഇതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഈ റിമൂവ് ചെയ്യുന്ന ടൈമിലും അതേപോലെ റീപ്ലേസ് ചെയ്യുന്ന ടൈമിലും ഒക്കെയുള്ള ഒരു ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്, ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണൊക്കെ. അപ്പോൾ എന്താണ് ശരി, ഈ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് ശരി, വീഡിയോ കാണുക, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ വീഡിയോയും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സ്റ്റാർട്ടിങ് പവർ ജാക്ക്, പവർ ജാക്കും USBയും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പവർ ജാക്കും USB എങ്ങനെ ചേഞ്ച് ചെയ്ത് തുടങ്ങാം എങ്ങനെ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.